ഇതെന്തത്? തുറന്നു നോക്ക് കുമാറാ, അത് ഫ്രിഡ്ജായിരിക്കും. ഫ്രിഡ്ജോ? ഇടോ, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വലിയ അലമാരി പോലൊരു സാധനമാണ്. ഇതിനൊരു എലിക്കൂടിന്റെ വലിപ്പേ ഉള്ളൂ. എന്നാ എലിക്കൂടായിരിക്കും. കണ്ണും തുറച്ച് നോക്കിയേക്ക. നിന്നോട്ടെ, നമുക്കെന്താ? എന്നാലും എന്തിനാ അത്ര കുശുമ്പ്? കുശുമ്പല്ല, ഈ അസുഖത്തിന്റെ പേര് വേറെയാ. ഓൺ ചെയ്ത് നോക്ക്. ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ. ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയതാ. മാസാ മാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ കട ജപ്തി ചെയ്തോണ്ട് പോവും. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക. പിടിക്കട്ടെ, ശമ്പളക്കാരിയല്ലേ, ഞാൻ കാശും തരില്ല. ഇവന്റെ പണി പൂട്ടി കുമാരാ. എനിക്ക് വേണ്ട, തന്നെ താൻ കഴിച്ചാ മതി. അത് പറ്റില്ല, ഉദ്ഘാടനം ശ്രീദേവി എന്നെ നിർവഹിക്കണം. അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ലെന്ന് ശ്രീദേവിനല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്. എനിക്കിത് ഇയാളെ ഒരുവരെ തൊലി കാണുമ്പഴാ, വായി പല്ലുമില്ല. എന്താ കുമാറാ, നീ ഒരു കല്യാണം കഴിക്ക, അപ്പൊ നിന്റെ ഈ അസുഖമൊക്കെ മാറിക്കിട്ടും. കുറെ നേരമായി. നീ നേരാവാൻ പോണില്ല, വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും. എന്താ, എന്തിനാ കരയുന്നത്? ഛേ, എന്തിനാ കരയുന്നെന്ന്? കരച്ചിൽ നിർത്ത്, നിർത്താൻ. അന്നാ ഓണക്കുഴല് വായിച്ച് രസിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിലെന്തോ മറുമായ ഉണ്ടെന്ന്. ഇങ്ങോട്ട് കൊണ്ട. ഇതിലൊന്നും കാണുന്നില്ലല്ലോ അമ്മേ. എന്ത് കാണുന്നില്ലെന്ന് നീ പറയുന്നത്? ഏത് അഴിഞ്ഞാട്ടക്കാരി പെണ്ണാടാ നിനക്ക് മാക്സി വാങ്ങിച്ചു തന്നത്? മാക്സി? ആ എന്ത് കുന്തോങ്ങലും ആവട്ടെ, ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. നോണ പറയണടാ, നാട്ടുകാരെ മുഴുവൻ പാട്ടേ കൂട്ടി പറഞ്ഞു നടക്കണു. ഞാൻ നുണ പറയോ അമ്മേ? എന്റെ ഈ മൂന്നമ്മമാരാണ് സത്യം. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. കള്ള സത്യാണോടാ, തല കൊട്ടി തെറിക്കും. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, എന്റെ മോൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കൂലെന്ന്. നമ്മൾ അങ്ങനെയല്ലല്ലോ അവനെ വളർത്തിയത്. നാരായണ, കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്കു മോനെ. എന്റെ ഗുരുവായൂരപ്പ, നേരല്ലാതെ മറ്റൊന്നും ഈ നാരായണൻകുട്ടി പറഞ്ഞിട്ടില്ലേ. പിന്നെ ഗുരുവായൂർക്ക് പോണെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ എല്ലാവരും? നമുക്ക് മറ്റന്നാ പോവാം. നല്ലോണം തൊഴുതില്ലേ അമ്മമ്മേ? നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചോ. നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു. വീട്ടിലൊരു നല്ല പെൺകുട്ടി വന്ന് കയറണേന്നും പ്രാർത്ഥിച്ചു. പത്തായപ്പരയിലെ ശ്രീദേവി അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാവ് അങ്ങാടിയിലെ കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി. ആ, ഞാൻ അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വന്നിരുന്നു. ഇമവിട്ട മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ആളല്ലേ? ആ, അത് തന്നെ. ഇതമ്മ, അമ്മൂമ്മ, ഇത് മുത്തശ്ശി. കുട്ടിയുടെ അമ്മമ്മയെ? അമ്മ, അമ്മ. പത്തായപ്പുറക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കളക്ടർ ഗോപിനാഥ മേനോന്റെ നേരെ സഹോദരി. എത്ര ദിവസം ഉണ്ടാവൂ? ഇന്ന് തന്നെ പോവോ? ഇല്ല, നാളെ പോളുന്ന്. പറഞ്ഞ പോലെ എവിടെയാ താമസിക്കുന്നേ? ഗുരുവായൂരപ്പൻ ലോഡ്ജില്. ഞങ്ങളും അവിടെ തന്നെയാ താമസിക്കുന്നേ. എന്നാ തൊഴുതിട്ട് വന്നോളൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. അമ്മ വന്നേ. പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപം എന്തായിരുന്നു? ആ അമ്മയെ മോളെ അടുത്ത് കാണാൻ കിട്ടി തന്നെ വലിയ മഹാഭാഗ്യാണേ. ഇപ്പോഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല. ആ കസവുമുണ്ടും ഉടുത്ത് മൂപ്പിലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ കണ്ടതുപോലെ. പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ചന്തം. നിനക്ക് എങ്ങനെ പരിചയട്ടോ നാരായണൻകുട്ടി ഇവരെയൊക്കെ? ആർക്കറിയാം, പീടിയുടെ നടന്നു പോകുന്നു. ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ? ആവശ്യമില്ലാത്ത വല്ല വർത്തമാനവും പറഞ്ഞു ആ കുട്ടി. അതെ, തറവാട്ടുകാരെ കണ്ടാ വേറെ അറിയാം. നമുക്കിതങ്ങടെ ആലോചിച്ചാലോ അമ്മേ? ഉയരം ഒരു ലേശം കുറവാണോ? ഒന്ന് നിർത്തണ്ടോ? ആരെ കണ്ടാലും ഒരു ആലോചന. ഉച്ചപൂജക്ക് നടയടക്കറായി. പായസത്തിന്റെ ചീട്ടോടെ. പായസിച്ചിട്ട് അമ്മയുടെ ഇല്ല. ആനേ, കുറച്ച് കിളികാലം വെറ്റലോ ഇവിടെ വാങ്ങിച്ച. ഓ, നമുക്കതങ്ങോട്ട് ആലോചിക്കാമേ.